നമസ്കാരം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി രതീഷ്. ഇന്നത്തെ വാർത്തകൾ. അഭ്യസ്ത വിദ്യരും തൊഴിൽ നൈപുണ്യ പരിശീലനം ലഭിച്ചതുമായ പട്ടികജാതി വിഭാഗം യുവതി യുവാക്കൾക്ക് വിദേശത്ത് തൊഴിൽ നേടുന്നതിന് യാത്രാ ടിക്കറ്റിനും വിസ സംബന്ധമായ ചെലവുകൾക്കും ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 100,000 രൂപയാണ് ധനസഹായം അനുവദിക്കുക. 20-നും 50-നും മധ്യേ പ്രായവും കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ താഴെയുള്ളവരുമായിരിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, വിദേശ തൊഴിൽദാതാവിൽ നിന്ന് ലഭിച്ച കരാർ പത്രം, റെസിഡന്റ് ഐഡന്റിറ്റി കാർഡ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ജോയിനിംഗ് ലെറ്റർ, ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം അപേക്ഷ നൽകണം. അപേക്ഷാ ഫോം ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0481-25625-503 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക മേഖലയിൽ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നതിനും അവരെ മണ്ണിനോട് ചേർത്ത് നിർത്തുന്നതിനുമായി ചേർത്തല സൗത്ത് കൃഷിഭവൻ വിത്തും കൈക്കോട്ടും എന്ന പേരിൽ ഒരു ശില്പശാല സംഘടിപ്പിച്ചു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ ഭാഗമായാണ് വിത്തും കൈക്കോട്ടും സംഘടിപ്പിച്ചത്. 5 ദിവസം നീണ്ടു നിന്ന കൃഷി പാഠശാലയിൽ 60 കുട്ടികളാണ് പങ്കെടുത്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ നിബു എസ് പത്മത്തിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനിമോൾ സാംസൺ വിത്തും കൈക്കോട്ടും പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വേങ്ങര ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന വേങ്ങരത്തോട് കൂരിയാട് NH സമീപം സൈഡ് ഭിത്തി നിർമ്മാണ പ്രവൃത്തിയുടെ ബെൽറ്റ് കോൺക്രീറ്റ് പ്രവർത്തനം ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സഫീർ ബാബു ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. NGNREGS എഞ്ചിനീയർ മുബഷീർ പി, കൃഷി ഓഫീസർ നജീബ് എം, കൃഷി അസിസ്റ്റന്റ് വിക്രമൻ പിള്ള, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നന്മണ്ട ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും വിള ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം വളർത്തുക, സംസ്ഥാനത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുക, സുസ്ഥിരമായ ഒരു കാർഷിക മേഖല രൂപപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. നന്മണ്ട AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. തെളിനീരൊഴുകും നവകേരളം, ശുചിത്വമുള്ള നാട്ടിൻപുറം എന്നീ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിച്ച് അവരെ കർമ്മരംഗത്തിറക്കാൻ ഭരണസമിതി അംഗങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളും കുടുംബശ്രീ ഹരിത കർമ്മസേനയും ചേർന്ന് 2 ദിവസത്തെ പ്രചരണയാത്ര മാനന്തവാടി ഗ്രാമപഞ്ചായത്തിൽ നടത്തി. വെള്ളമുണ്ട 8-4 വെച്ച് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധി രാധാകൃഷ്ണൻ ജാഥാ ക്യാപ്റ്റനും വൈസ് പ്രസിഡന്റ് KK ജംഷീർ വൈസ് ക്യാപ്റ്റനുമാണ്. വൈകിട്ട് തിരുവണയിൽ 1-ാം ദിവസത്തെ പരിപാടി സമാപിച്ചു. സമാപന സമ്മേളനം മാനന്തവാടി DYSP PA ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ സർക്കാരിന്റെ 1-ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പച്ചക്കറി വിളകളിലെ രോഗകീട നിയന്ത്രണവും സംയോജിത കൃഷി സമ്പ്രദായം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. കേരള കാർഷിക സർവകലാശാലയുടെ കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ എ സജീനയാണ് സെമിനാറിന് നേതൃത്വം നൽകിയത്. പച്ചക്കറി കർഷകർക്ക് ഏറ്റവും അധികം സംഭരണ വില ഏർപ്പെടുത്തിയ ജനകീയ സർക്കാരാണിതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ചൂണ്ടിക്കാട്ടി. പന്തളത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ മണ്ണ് പരിശോധന കേന്ദ്രത്തിൽ നിന്നും നൽകുന്ന സോയിൽ ഹെൽത്ത് കാർഡ് ചടങ്ങിൽ പങ്കെടുത്ത ജില്ലയിലെ 7 കർഷകർക്ക് വിതരണം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന ആക്ടെക് കമ്പനിയായ സീഡെക്സും UPL ഗ്രൂപ്പ് കമ്പനിയായ അഡ്വാൻഡ സീഡ്സും പുതിയ വിത്ത് സംസ്കരണ സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നതിനായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. പരമ്പരാഗത വിത്ത് സംസ്കരണത്തെ തടസ്സപ്പെടുത്തുവാനും വിത്ത് ഗുണനിലവാരത്തിൽ ഒരു പുതിയ നിലവാരം സ്ഥാപിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആഗോള വിത്ത് കമ്പനിയും ഇസ്രായേലി ആക്ടെക് സ്റ്റാർട്ടപ്പും തമ്മിലുള്ള സഹകരണം.
തെക്കൻ ആൻഡമാൻ കടലിലും നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും കാലവർഷം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 3 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.